ആദ്യം നമ്മളങ്ങ് പോകുന്നത് കടല് കടന്ന് ഷാർജയിലേക്കാണ്. നഗരമധ്യത്തിൽ നിശബ്ദമായ ഒരു കൊച്ചു കാടിന്റെ പ്രതീതി പകരുന്ന ഒരിടമുണ്ട്, അതാണ് അൽ നൂർ ദ്വീപ്. തിരക്കും ബഹളവും മാത്രമല്ല, വേനൽ ചൂടും ഈ ദ്വീപിലേക്ക് എത്തുന്നവരെ ശല്യം ചെയ്യുകയില്ല. പച്ചപ്പ് തിറഞ്ഞു നിൽക്കുന്ന നടവഴികളും ശില്പങ്ങളും അസ്തമയ കാഴ്ചയും കണ്ടിരിക്കാൻ പാകത്തിലുള്ള ഊഞ്ഞാൽ, നൂറുകണക്കിന് ചിത്രശലഭങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ. ഷാർജയിലെ അൽനൂർ ഐലൻഡിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷാർജയുടെ നഗര മധ്യത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ നമ്മളെ സ്വാഗതം ചെയ്യുക കൂറ്റൻ കെട്ടിടങ്ങളല്ല, പ്രകൃതിയുടെ മനോഹാരിതയും ശാന്തതയുമാണ്. പക്ഷികളും മരങ്ങളും നിറഞ്ഞ ഷാർജയുടെ ആ അത്ഭുത പ്രദേശത്തേക്ക് പോകാം. സംഗതി സത്യമാണ്, ഷാർജയുടെ നഗര മധ്യത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപൂർവ പച്ച തുരുത്തുണ്ട്, അതാണ് അൽനൂർ ഐലൻഡ്. ഷാർജയുടെ തിരക്കുകളിൽ നിന്ന് ഈ പാലം നടന്നു കയറുന്നത് വിശാലമായ മറ്റൊരു ലോകത്തേക്കാണ്. പ്രകൃതിയുടെ മനോഹര കാഴ്ചകളാണ് നമ്മളെ ഇനി സ്വാഗതം ചെയ്യുക. ഷാർജ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ ഷുറൂഖ് ആണ് ഈ തുരുത്തിനെ ഇന്ന് കാണുന്ന തരത്തിൽ പ്രകൃതിയും കലയും ഒരുപോലെ സമ്മേളിക്കുന്ന വിസ്മയ ലോകമാക്കി മാറ്റിയത്. 45,470 ചതുരശ്ര മീറ്ററാണ് ഈ തുരുത്തിൻ്റെ ആകെ വിസ്തീർണം. ഇവിടെ ഈ തുരുത്തിൻ്റെ സ്വാഭാവികത ഒട്ടും നഷ്ടപ്പെടാതെ എന്നാൽ കൂടുതൽ മനോഹരമാക്കി നിലനിർത്തിയിരിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എങ്ങനെ ലോകോത്തരമാക്കാം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ അൽനൂർ ഐലൻഡ്. ാണ് ഷുറൂഖ് ഈ ദ്വീപിനെ ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ കുളിരുകയാണ്. ആയിരത്തോളം മരങ്ങളും ചെടികളുമുണ്ട് ഈ ഒരു ദ്വീപിൽ. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ച് നട്ടുപിടിപ്പിച്ചവയാണിവ. ലോകോത്തര നിലവാരത്തിലാണ് ഇവയെ സംരക്ഷിക്കുന്നത് എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ജൈവ വൈവിധ്യത്തിൻ്റെ വലിയൊരു കലവറ തന്നെയാണ് ഈ ഒരു അൽനൂർ ദ്വീപ്. എൻ്റെ താഴെ കാണുന്ന ഈ ഒരു നടപ്പാതയ്ക്ക് 3.5 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. ഇതിലൂടെ ഇങ്ങനെ വൈകിട്ടൊക്കെ ഈ ഒരു നടപ്പാതയിലൂടെ ഇളങ്കാറ്റേറ്റ് സുഖമായി നടക്കാം. ഈ അൽനൂർ ഐലൻഡിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് ഇനി കടക്കുന്നത്. പൂമ്പാറ്റകൾക്കൊരു മനോഹരമായ കൊട്ടാരമുണ്ട് ഇവിടെ, കാണാം. Butterfly house is their main attraction. So all this butterfly, they're coming from Philippines and Costa Rica as a pupa. That's why when we go inside, you feel the weather and the humidity because they're from tropical place. So the pupa, they need that humidity and that temperature to hatch. So if the temperature is high or too less, they will die from the pupa stage. And once they hatch from the pupa, it takes about 1 to 2 weeks to hatch, and when they hatch it takes about 1 month, maximum 1 month they will die. Inside we have 15 to 22 kinds of butterflies. As first, we have the blue morpho, we have owl butterfly, we have malachite, rusty tip page, we have a great swallowtail, owl butterfly. What else here?
പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേക കെട്ടിടത്തിനകത്താണ് ഈ ശലഭ വീട് ഒരുക്കിയിരിക്കുന്നത്. ഓസ്ട്രിയൻ കലാകാരനായ ആൻഡ്രേ ഹില്ലറാണ് ഈ മനോഹര നിർമ്മിതിക്ക് പുറകിലെ കലാകാരൻ. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്ന വ്യത്യസ്ത ഇനങ്ങളിലെ നൂറുകണക്കിന് ചിത്രശലഭങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ രണ്ടാഴ്ചയിലും എത്തിക്കുന്ന പ്യൂപ്പകൾ പ്രത്യേകം സജ്ജീകരിച്ച ചില്ലുകൂട്ടിൽ പരിപാലിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ചിറകുവിടർത്തുന്ന ചിത്രശലഭങ്ങൾ ശലഭ വീട്ടിലേക്ക് പറന്നിറങ്ങുന്നു. അതുമാത്രമല്ല, യു എയിലെ ദേശാടന പക്ഷികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ അൽനൂർ ഐലൻഡ്. ലോകോത്തര നിലവാരത്തിലുള്ള ഒട്ടനവധി ഇൻസ്റ്റലേഷനുകളും ഈ അൽനൂർ ഐലൻഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. ഷാർജയുടെ ഇന്നലകളുമായി ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു കലാസൃഷ്ടിയാണിത്. പേര് ദ സ്വിംഗ്. പണ്ടുകാലങ്ങളിൽ മുത്തുവാരനായി കടലിൽ പോയിരുന്ന ഭർത്താവിനെ കാത്തിരിക്കുന്ന എമിറാത്തി സ്ത്രീകളുടെ പ്രതീകമാണിത്. എമിറാത്തി കലാകാരനായ അസ അൽ ഗുബൈസിയാണ് ഈ ഒരു മനോഹര കലാസൃഷ്ടി തീർത്തിരിക്കുന്നത്. ഈ ഊഞ്ഞാലിൻ്റെ നിർമ്മാണവും അതിശയിപ്പിക്കുന്നതാണ്. 7 സ്റ്റീൽ പാളികൾ ഉപയോഗിച്ച് യു എയുടെ സഹിഷ്ണുതയുടെ പ്രതീകമായ ഗാഫ് മരത്തിൻ്റെയും ഈന്തപ്പനകളുടെയും ഇലകൾ കൊത്തിയ കലാരൂപത്തിൽ പഴമയുടെയും പുതുമയുടെയും സമ്മേളനം കാണാം. പവിഴപ്പുറ്റുകൾ തേടി കടലിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി മടങ്ങി വരുന്നതും കാത്ത് സ്ത്രീകൾ തീരത്ത് കാത്തിരിക്കുമായിരുന്നു. ആ കാത്തിരിപ്പാണ് ഈ ഊഞ്ഞാലെന്ന കലാരൂപമൊരുക്കാൻ പ്രേരണയായത്. കുടുംബങ്ങൾക്ക് ശാന്തമായിരുന്ന് ആസ്വദിച്ച് തിരിച്ചു പോരാവുന്ന ഇടം കൂടിയാണിത്. എന്തായാലും അല്പനേരം മനസ്സൊന്ന് തണുത്തു. ഇനി വീണ്ടും ഷാർജയുടെ നഗരത്തിരക്കുകളിലേക്ക്. ഷാർജയിൽ നിന്നും ശരചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പോൾ പ്രവാസ ജീവിതത്തിൻ്റെ തിരക്ക് മടിപ്പിക്കുമ്പോൾ ഒരിത്തിരി നേരം അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിൽക്കാൻ, നാടിൻ്റെ ഒരു ഓർമ്മയൊക്കെ പച്ചപ്പുമൊക്കെ കാണാനൊരു അവസരമാണ്. ഏതായാലും അൽനൂർ ഐലൻഡിലേക്ക് വെച്ചുപിടിക്കാൻ ധൈര്യമായിട്ട് അരുൺ പാറാട്ടാണ് റിപ്പോർട്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്.